നമസ്കാരം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന കേസിലെ പരാതിക്കാരി അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് സേവവർ സിസ്റ്റേഴ്സ് പ്രതിനിധിയായ ഫാദർ അഗസ്റ്റിൻ വട്ടോളി കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തകർന്ന അവസ്ഥയിലാണ് അവരുള്ളത് ഈ ഞെട്ടൽ മാറാൻ കുറച്ച് സമയം അവർക്ക് ആവശ്യമാണ് അതിനുശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കും കേസിന്റെ ആദ്യ ഘട്ടത്തിലെ തകർന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ഒരുപാട് മനോധൈര്യം അവർക്ക് വന്നിട്ടുണ്ട് മുൻപൊരിക്കൽ കേസിന്റെ വിസ്താര ഘട്ടത്തിൽ മാനസികമായി വളരെ തകർന്നു പോയ അവസ്ഥ അവർക്ക് വന്നിരുന്നെന്നും ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞു വിസ്താരത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മാധ്യമങ്ങളോട് പോയി സംസാരിക്കണമെന്നാണ് എന്തായിരിക്കും നിങ്ങൾ പത്രക്കാരോട് പറയുക എന്ന് ഞാൻ ചോദിച്ചു 13 13,000 പ്രാവശ്യം ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടാലും ആ സ്ത്രീ നിയമത്തിന്റെ വഴിയിലേക്ക് പോവരുത് എന്ന് എനിക്ക് വിളിച്ചു പറയണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി അതിക്രമത്തിനിരയായി എന്നതിനപ്പുറം ഈ നടപടിക്രമങ്ങൾ ഭീകരമാണ് അന്നത്തെ ചിന്തയിൽ നിന്നും ഇന്നവർ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞെന്നും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും അവർക്കെതിരെ ഉണ്ടായ ഹീനമായ ആക്രമണം അവരെ ധീര വനിതയാക്കി ഉയർത്തിയെന്നും ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞു അതുപോലെ തന്നെ ഈ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മുന്നോട്ട് വന്നിരുന്നു അങ്ങേയറ്റം അസംബന്ധമായ അബദ്ധമായ നിയമസാധുത ഇല്ലാത്ത പ്രായോഗിക സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാത്ത വിധിയാണിതെന്ന് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു അതുപോലെ തന്നെ ഈ വിധിക്കെതിരെ പാർവതി തിരുവോത്തും റിമ കല്ലിങ്കലും രമ്യ നമ്പീശനും അവൾക്കൊപ്പം എന്നും എന്ന കുറിപ്പോടെയായി പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളും പറഞ്ഞു വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പരാതിക്കാരിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ച സിസ്റ്റർ അനുപമ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകൾ പരാതിക്കാരി ഒഴികെയുള്ള കന്യാസ്ത്രീകളാണ് മാധ്യമങ്ങളെ കണ്ടത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും വിശ്വസിക്കാനാവാത്ത വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞും വിതുമ്പിക്കൊണ്ടുമായിരുന്നു സിസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത് മൊഴികൾ അനുകൂലമായിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല നീതിക്ക് വേണ്ടി അപ്പീൽ പോകും പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്നും നേടാവുന്ന കാലം എന്ത് നേടാവുന്ന കാലമാണ് അട്ടിമറി ഉണ്ടായതായി സംശയിക്കുന്നു ഞങ്ങളുടെ സിസ്റ്റർക്ക് നീതി കിട്ടുന്നതുവരെ മരിക്കേണ്ടി വന്നാലും പോരാടുമെന്നും കന്യാസ്ത്രീകൾ പ്രതികരിച്ചു 105 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി സെഷൻ കോടതി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചത് കന്യാസ്ത്രീകളുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്നതാണ് കേസ് തള്ളാനും ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കാനും കാരണമായി കോടതി പറയുന്നത് കന്യാസ്ത്രീ മറ്റു ചിലരുടെ താല്പര്യങ്ങളിൽ പെട്ടുപോയെന്നും അധികാരത്തിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും കന്യാസ്ത്രീക്കെതിരെ നിശിതമായ വിമർശനമാണ് വിധി പകർപ്പിലുള്ളത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജിതേഷ് കെ ബാബുവും സുബിൻ കെ വർഗീസും പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകരായ കെ രാമൻ പിള്ളയും സി എസ് അജയൻ എന്നിവരുമാണ് ഹാജരായത്